ഭാരതീയ കിസാൻ യൂണിയൻ നടത്തിയ കർഷക മാർച്ചിലുണ്ടായ വലിയ സംഘർഷം, അതിന്റെ തുടർ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കർഷകരെ ദില്ലിയിലേക്ക് കടക്കാൻ അനുവദിക്കണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് കർഷകരെ തടയുന്നത് എന്നാണ് ദില്ലി മുഖ്യമന്ത്രി ചോദിക്കുന്നത്. കർഷകർക്കൊപ്പമെന്നും കെജ്രിവാൾ വ്യക്തമാക്കുകയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ദില്ലിയിലേക്ക് ഹരിദ്വാറിൽ നിന്ന് തുടങ്ങിയ കർഷക മാർച്ചാണ് ഇപ്പോൾ ഗാസിയാബാദിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നത്. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും. കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാൽ കർഷകരുടെ പ്രതിഷേധം സ്വാഭാവികമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്നത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണെന്നും അഖിലേഷ് യാദവ് പറയുന്നു. പി ആർ സുനിൽ തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സുനിൽ, ഗാസിയാബാദിൽ എന്താണ് നിലവിലെ സാഹചര്യം? കർഷകർ സമാധാനപരമായി അവിടെ പ്രതിഷേധിക്കുകയാണോ? ദില്ലി ഉത്തർപ്രദേശ് അതിർത്തിയിലെ ഗാസിയാബാദിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കർഷകർ ഇപ്പോഴും ദില്ലിയിലേക്ക് പ്രവേശിക്കാനായി കാത്തു നിൽക്കുന്നു. വലിയ പോലീസ് സംഘം കർഷകരെ തടഞ്ഞ് ഇവിടെ വലിയ പോലീസ് വലയം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് വലിയ സംഘർഷം ഇവിടെ ഉണ്ടായത്. സമരക്കാരെ തുരത്താനായി പോലീസ് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും നടത്തി. പക്ഷേ ആദ്യം പിന്നോട്ട് പോയ കർഷകർ പിന്നീട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഇവിടെ ഒരു മേൽപ്പാലമുണ്ട്. മേൽപ്പാലത്തിനടിയിലാണ് ഇപ്പോൾ കർഷകർ മാർച്ച് എത്തി നിൽക്കുന്നത്. ഈ മേൽപ്പാലത്തിന്റെ ഈ വശം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വശം ഉത്തർപ്രദേശാണ്. ഈ മേൽപ്പാലം കടക്കുന്നതോടെ ദില്ലിയിലേക്ക് കയറുകയാണ്. ഇതിനു മുൻപായിരുന്നു ആദ്യം കർഷക സമരം എത്തി നിന്നിരുന്നത്. അവിടെ ഉത്തർപ്രദേശ് പോലീസ് വലിയ ബാരിക്കേഡുകൾ തീർത്ത് സമരം തടഞ്ഞിരുന്നു. അല്പസമയം മുമ്പ് കർഷകർ ബാരിക്കേഡുകൾ ഭേദിച്ച് ഈ മേൽപ്പാലത്തിനടിയിലൂടെ ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെയാണ് ദില്ലി പോലീസും അർദ്ധസൈനിക വിഭാഗവും ചേർന്ന് വലിയ തോതിൽ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അതിന് പിന്നാലെ ലാത്തിചാർജും നടത്തിയത്. നിരവധി കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എം എസ് സ്വാമിനാഥൻ ശുപാർശകൾ നടപ്പാക്കുക, ഇതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക, ഇതുകൂടാതെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഇന്ധനവില വർധന തടയാൻ നടപടി, വൈദ്യുതി നിരക്ക് വർധന തടയാൻ നടപടി തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സമയം ഹരിദ്വാറിൽ നിന്നാണ് ആരംഭിച്ചത്. ഹരിദ്വാറിൽ നിന്ന് തുടങ്ങിയ മാർച്ചാണ് ഇപ്പോൾ ഗാസിയാബാദിൽ എത്തി നിൽക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. തുടർന്ന് ഇപ്പോൾ ഗാസിയാബാദിൽ ഉപരോധിക്കുകയാണ് കർഷകർ. മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ലാത്തിചാർജിലേക്ക് കടക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.